അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ആടിപൊളി വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചിക്കൻ മഷ്റൂം മസാല ആടിപൊളി സെറ്റപ്പ് സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലോട്ട് പാത്രനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് ശരിക്കും പേസ്റ്റ് ആയിട്ട് കിട്ടോ മിക്സിയിലരച്ചത് കൊണ്ടാണ് അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ റസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് മിക്സി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട അടുത്ത ചേരുവകൾ റെഡിയാക്കാം മഷ്റൂം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂം അപ്പം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് കുഞ്ഞ് മഷ്റൂമാണ് കേട്ടോ നമ്മൾ പാക്കറ്റിൽ കിട്ടണ മഷ്റൂം മേടിച്ചിട്ടുണ്ട് അത് റെഡിയാക്കിയതിന് ശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി കാർലിക്ക് പേസ്റ്റ് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഓക്കെ കൈസ് നിങ്ങൾ ചതച്ചിട്ട് വേണമെങ്കിലും ഇടാ അപ്പം ഞാൻ നല്ല രീതിയിൽ പേസ്റ്റാക്കിയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു രണ്ട് വലിയ ഉള്ളി നല്ല ഓംലേറ്റിൽ മുറിക്കുന്ന രീതിയിൽ മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കണം നല്ല നൈസായിട്ട് മുറിച്ചെടുക്കണം നിങ്ങൾ വലുതായിട്ട് മുറിക്കരുത് ഒന്ന് ഉള്ളി വാടി വരാൻ വേണ്ടി പാകത്തിനുള്ള കുറച്ചൊരു ഉപ്പുകൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇതോടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ആ പച്ച ചോയക്കൊന്ന് മാറി വരണം കേട്ടോ ആഡ് ഈ സെറ്റപ്പ് അല്ലേ കെടില്ലായിട്ട് വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് ഇതൊന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബോൺലെസ് ചിക്കൻ അങ്ങോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ഉള്ളിയും മസാലയും എല്ലാം കൂടെ ചിക്കനിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യുക ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാൻ അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ ലോ ഒന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഓക്കെ നമുക്കൊന്ന് അടച്ചു വെച്ച് അടച്ചു വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് അതിനെയും ഒന്ന് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു ക്യാപ്സിക്കം കളറ് ഞാനിവിടെ യെല്ലോ കളർ ക്യാപ്സിക്കമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നടുക് കയറിയത് അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് മിനി വെച്ച് വേവിച്ചെടുക്കുക ഓഹോ അടിപൊളി ഫൈനൽ ടച്ചപ്പിന് വേണ്ടി ഒരു നാരങ്ങ നീരുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുക അടിപൊളി ആവി വറക്കണം നല്ല മണം വരുന്നിട്ടോ സൂപ്പർ സെറ്റപ്പ് ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു കുറച്ച് ചോറ് അതുപോലെ ദൈ വേഗൻ ദൈവേഗനാണിത് നമ്മളിതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ മഷ്റൂം ചിക്കൻ മഷ്റൂം മസാല ഓഹോ അടിപൊളി സെറ്റപ്പ് സാധനം ഉണ്ടാകും ഗൈസ് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബായ്